നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഓരോന്നും പാർട്ടികൾക്ക് ഫണ്ട് പിരിവിന് കൂടിയുള്ള അവസരങ്ങളാണ്. ഇങ്ങനെ കിട്ടുന്ന സുവർണ അവസരങ്ങളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടികളും പാഴാക്കില്ലെന്നതാണ് സത്യം. രക്തസാക്ഷികളാകുന്നവരുടെ കുടുംബത്തിന് പിരിവിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ തുക നൽകി പരാതി പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീതം വയ്ക്കലും പാർട്ടി ഫണ്ട് വികസിപ്പിക്കലും മഹാമഹം വരെ നടത്തും. പിരിവ് വീതിക്കുമ്പോൾ കിട്ടാത്തവൻ്റെ പരിഭവങ്ങളാണ് പിന്നീട് മാധ്യമങ്ങളിലൂടെ അഴിമതി കഥകളായി പുറത്തു വരുന്നത്. ഇത്തരം ഒരു പിരിവും അതേ ചൊല്ലിയുള്ള തമ്മിൽ തർക്കവും വാർത്തയായിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൃപേഷ് ശരത്ലാൽ കുടുംബ സഹായ ഫണ്ട് പിരിവാണ് അടിപിടിയിൽ കലാശിക്കുന്നത്. കോടമ്പേളൂർ പഞ്ചായത്തിലെ 7 മൈൽ ടൗണിലാണ് പിരിവിനിടെ അടിപൊട്ടിയത്. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്തിലെ ഫണ്ട് ശേഖരണത്തിന് നേതൃത്വം നൽകിയ കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ തന്ത്രപൂർവ്വം സ്ഥലം വിടുകയായിരുന്നു. അടിയും പിരിവും ഒരുമിച്ചും പോകില്ലെന്നും ബിന്ദു കൃഷ്ണയ്ക്ക് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഇന്നലെ രാവിലെ 3 മൈലിൽ നിന്നാണ് പിരിവ് തുടങ്ങിയത്. അമ്പലത്തറ, പാറപ്പള്ളി, ഇരിയ ടൗണുകൾ പിന്നിട്ട് 7 മൈലിലെത്തിയപ്പോൾ സംഘം ഇരുചേരികളായി പിരിഞ്ഞ് അടി തുടങ്ങുകയായിരുന്നു. കോൺഗ്രസ് ബേളൂർ മണ്ഡലം പ്രസിഡന്റ് ബിനോയ് ആന്റണി, ബലാൽ മണ്ഡലം സെക്രട്ടറി കെ മധുബാലൂർ, ബലാൽ ബ്ലോക്ക് സെക്രട്ടറി മാണിയൂർ ബാലകൃഷ്ണൻ, ലക്ഷ്മി തമ്പാൻ, കുഞ്ഞിരാമൻ അയ്യങ്കാവ്, അനിത എന്നിവരടങ്ങിയ സംഘമാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലുണ്ടായത്. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് BJP സഹായത്തോടെ കോട്ടച്ചേരി മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റായതാണ് കുഞ്ഞിരാമൻ അയ്യങ്കാവ്. ഇദ്ദേഹം പിരിവിൽ പങ്കെടുക്കുന്നതിനെ മാണിയൂർ ബാലകൃഷ്ണൻ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തു. കള്ളന്മാരുടെ കയ്യിൽ ബക്കറ്റ് കൊടുത്താൽ എണ്ണാറാകുമ്പോൾ ബാക്കിയൊന്നും ഉണ്ടാവില്ലെന്ന് മാണിയൂർ ബാലകൃഷ്ണൻ പരസ്യമായി പറഞ്ഞു. ഇത് കുഞ്ഞിരാമനെയും മധുബാലൂരിനെയും ചൊടിപ്പിച്ചു. ഇരിയയിൽ നിന്നും പാറപ്പള്ളിയിൽ നിന്നും ബക്കറ്റിൽ വീണ 200-500 രൂപയുടെ നോട്ടുകളിൽ കുറവ് വന്നതും ഭിന്നിപ്പുണ്ടാക്കി. ഇതേ ചൊല്ലി വാക്കേറ്റമുണ്ടായതോടെ മാണിയൂർ ബാലകൃഷ്ണൻ മധുബലൂരിനെ ബക്കറ്റടക്കം പിടിച്ച് റോഡിലേക്ക് വലിച്ചിട്ട് തല്ലി. ഇതോടെ പിരിവുകാർ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് ഏറ്റുമുട്ടി. ഇതിനിടെ പിരിവിനെത്തിയ സ്ത്രീകളടക്കമുള്ളവർ ചിതറിയോടി കിട്ടിയ വാഹനങ്ങളിൽ കയറി രക്ഷപ്പെട്ടു. സംഘർഷം രൂക്ഷമായതോടെ കാറിലെത്തിയ ബിന്ദുകൃഷ്ണയെ 7 മൈലിൽ ഇറക്കാതെ എണ്ണപ്പാറ തായനൂർ ഭാഗത്തേക്ക് പറഞ്ഞുവിട്ടു. കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കായിരുന്നു ഫണ്ട് പിരിവിന്റെ ചുമതല. മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യു വധവുമായി ബന്ധപ്പെട്ട CPM നടത്തിയ ഫണ്ട് പിരിവും ആക്ഷേപങ്ങളിൽ മുങ്ങിയിരുന്നു. അഭിമന്യുവിന്റെ പേരിൽ കോടികൾ പാർട്ടി പിടിച്ചെടുത്തു. പിരിച്ചെടുത്ത ഫണ്ടിൽ കുടുംബത്തിന് തുച്ഛമായ തുക മാത്രം നൽകി പ്രശ്നപരിഹാരം കണ്ടു. ഇതേ തുടർന്നാണ് പാർട്ടി നടത്തിയ പിരിവും ഫണ്ട് പൂർണ്ണമായും അഭിമന്യുവിന്റെ കുടുംബത്തിന് നൽകാത്തതും വിവാദമായത്. ഇത് മറയ്ക്കാനായി അഭിമന്യുവിന്റെ പേരിൽ ഒരു പഠന കേന്ദ്രം എറണാകുളത്ത് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് CPM ഈ ആരോപണത്തിൽ നിന്നും തലയൂരിയത്. പ്രളയത്തിന്റെ പേരിൽ സർക്കാർ നടത്തുന്ന എല്ലാ പിരിവുകളും ഇപ്പോൾ ആക്ഷേപങ്ങളുടെ പടുകുഴിയിൽപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസുകാർ കേരളത്തെ രക്ഷിക്കാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ഓരോ യാത്രകളിലും കോടികളുടെ പിരിവാണ് നടത്തുന്നത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ യാത്രയിലും നോട്ടെണ്ണൽ മെഷീൻ ഉപയോഗിച്ചുവെന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിരിവിന്റെ കോട്ട നിർത്താൻ യൂണിറ്റിനെ തൽക്ഷണം പിരിച്ചുവിട്ടതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. മുൻ KPCC പ്രസിഡന്റ് MM ഹസന്റെ പേരിൽ പണ്ട് നടത്തിയ ഒരു കേരള യാത്രയിൽ പിരിഞ്ഞ കോടികളുടെ പേരിലുള്ള അഴിമതി കഥയും വിവാദമായിരുന്നു. പുതിയ KPCC ഭാരവാഹികൾ ഇതേ ചൊല്ലി കലഹിച്ചുമിരുന്നു. പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ കൂടിയാണ് ഹസനെ KPCC സ്ഥാനം തെറിച്ചതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.